സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളക്കുമെതിരെ തളിപ്പറമ്പ് പോലീസ് എടുത്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. സ്വപ്നയ്ക്കെതിരായ നീക്കം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കേസ് ക്രൈംബ്രാഞ്ചിനടക്കം കൈമാറിയത്. സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷിന്റെ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ കേസെടുത്തത്. പ്രാരംഭ നടപടികൾക്ക് ശേഷം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനായി ഡിജിപിക്ക് റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങൾ പിൻവലിക്കുകയും രേഖകൾ കൈമാറുകയും ചെയ്യാൻ 30 കോടി രൂപ നൽകാമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ടെന്ന് വിജേഷ് പിള്ള എന്നയാൾ തന്നോട് പറഞ്ഞതായി സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കെ സന്തോഷ് പരാതി നൽകിയത്. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, കലാപശ്രമം, ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത്. അതേസമയം 5 മാർച്ച് ഫേസ്ബുക്ക് ലൈവിലൂടെ സ്വപ്ന സുരേഷ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുജനമധ്യത്തിൽ അപമാനിച്ചു എന്നാണ് പരാതി. ഈ കേസിൽ വിജേഷ് പിള്ളയെ മാപ്പുസാക്ഷിയാക്കുന്നതും പരിഗണനയിലാണ്. രണ്ടാം പ്രതിയായ വിജേഷ് പിള്ള സ്വപ്നയെ സമീപിച്ച് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായ ആരോപണങ്ങൾ പിൻവലിച്ചാൽ 30 കോടി രൂപ നൽകാമെന്ന് എം വി ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ടെന്നും ആരോപണങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പറഞ്ഞതായി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് എം വി ഗോവിന്ദൻ ഇവർക്കെതിരെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് കേസെടുക്കാൻ. സ്വപ്നയുടെ ഫോൺ പരിശോധിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം. സ്വപ്നയുടെയും വിജേഷ് പിള്ളയുടെയും നടപടികൾ സംശയാസ്പദമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും എതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ സാമൂഹിക വിരുദ്ധ ശക്തികളുടെ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുൻ മന്ത്രിമാർക്കും എതിരെ സ്വപ്ന തുടർച്ചയായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആരോപണം. ഈ കേസും കോടതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കോടതി നിലപാടുകൾ നിർണായകമാകും. അതിനിടെ സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ ആക്ഷൻ ഒടിടി പ്ലാറ്റ്ഫോം സിഇഒ വിജേഷ് പിള്ളയെ രാത്രി വൈകിയും ബംഗളൂരു പോലീസ് ചോദ്യം ചെയ്തിരുന്നു. വാട്സാപ്പിൽ സമൻസ് ലഭിച്ചതിനെ തുടർന്ന് രാവിലെ 11:00 മഹാദേവപുര സ്റ്റേഷനിൽ ഹാജരായത്. വൈകിട്ട് 6:00 സ്വപ്നയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തെങ്കിലും സ്വപ്നയെ പിന്നീട് വിട്ടയച്ചു. സ്വർണ്ണക്കടത്തു കേസിലെ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ വകവരുത്തുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിർദ്ദേശപ്രകാരമാണിതെന്നും വിജേഷ് പറഞ്ഞു എന്നായിരുന്നു സ്വപ്നയുടെ പരാതി. ഈ കേസിൽ ബംഗളൂരുവിൽ നടപടികൾ തുടങ്ങിയതിന് പിന്നാലെയാണ് കേരളത്തിൽ കേസെടുക്കുന്നത്. സ്വപ്നയ്ക്കെതിരെ വിജേഷും ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിലെ കേസ് ബലമാകില്ല എന്നായിരുന്നു നിയമോപദേശം. ഈ സാഹചര്യത്തിലാണ് സിപിഎം നേതാവ് തന്നെ പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണം പിൻവലിക്കാൻ 30 കോടി രൂപ വാഗ്ദാനം ചെയ്ത് എം വി ഗോവിന്ദൻ വിജേഷ് പിള്ളയെ അയച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിച്ചിരുന്നു. പൊതുജനമധ്യത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും മോശമായി ചിത്രീകരിക്കുകയാണ് ആരോപണങ്ങളുടെ ലക്ഷ്യമെന്നും ആരോപണമുണ്ട്, സ്വപ്നയും വിജേഷ് പിള്ളയും ഗൂഢാലോചന നടത്തിയാണ് ആരോപണങ്ങൾ പുറത്തുവിട്ടതെന്നും പരാതിയിൽ പറയുന്നു.